ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പൂച്ച എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ഇടിച്ച് കിട്ടിയതാണ്. അപ്പം ആളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ആൾ കുറച്ചൊന്ന് റിലാക്സ് ആയ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് കണ്ട സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ അണയ്ക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളൊന്ന് സെറ്റായ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ പൂച്ച എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അണയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ അണപ്പോൾ മാറി ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയ സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. മുമ്പ് ഞാൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചാവാൻ കിടക്കുന്ന പോലെ ഇരുന്ന ആൾ. ഇപ്പോൾ പൂച്ച അടുത്തുണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ, അതാണ് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നത്, അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു റോട്ടിൽ നിന്ന് മാറ്റിയിട്ടതിനെ ജസ്റ്റ് ആ പുല്ലുള്ളിടത്തേക്ക് ഒരു തണലുള്ളിടത്തേക്ക് നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചപ്പോൾ തന്നെ ആൾ അത്യാവശ്യം ഒന്ന് സെറ്റായതുപോലെ നമുക്ക് തോന്നി. റെസ്റ്റ് വേണമെന്ന് നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു നോക്കി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. പക്ഷെ അതൊന്നും കുടിക്കുന്നോ കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ജസ്റ്റ് ഒരു കുറച്ചേരം റെസ്റ്റ് കൊടുത്തു. അതിൽ നിന്ന് മനസ്സിലായിട്ട് നമ്മൾ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ല റോട്ടിൽ നിന്നൊക്കെ മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അല്ലാത്ത സമയത്തെല്ലാം ഞാൻ ജസ്റ്റ് മാറി നിൽക്കുമായിരുന്നു, തൊട്ടടുത്ത് നിൽക്കാതെ കുറച്ച് മാറി നിന്നിട്ടായിരുന്നു എന്നെ നോക്കിയത്. ജസ്റ്റ് പേടിയായാലോ എന്ന് ഓർത്തിട്ട് വന്നപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ടുള്ള സമയത്താണ് നമ്മൾ ഈ വീഡിയോ തന്നെ എടുക്കുന്നത്. നടക്കാനൊന്നും വയ്യ. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ക്ലിപ്പിൽ വേണ്ടി നടക്കാനൊന്നും വയ്യ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ പതുക്കെ എണീറ്റ് നടന്നിട്ട് നമ്മൾ കിടത്തിയെടുത്തു നിന്ന് മാറ്റിയിട്ട് വേറൊരു മരത്തിൻ്റെ ചൂട്ടിൽ ചെന്ന് ഇരിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ആളുടെ കാലൊക്കെ പതുക്കെ ശരിയായിരുന്നാലും ഫുള്ളായിട്ട് ശരിയല്ല, അടുത്തുള്ള ചെറിയൊരു മതിലുണ്ട്, ആ ഒരു മതിലൊക്കെ പതുക്കെ ചാടി കയറൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഓർത്ത് ശരിയായി ഇനി പൊക്കോളെന്ന് ഓർത്തു. പക്ഷെ അത് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കൂടാനുള്ളൊരു പ്ലാനിലായിട്ട് പുള്ളി ഇവിടെ തന്നെ ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം നമ്മൾ ഓർത്ത് ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് ഓർക്കാണ്. വേറെ എങ്ങനെയും പോകാനായിട്ട് കാല് ഫുള്ളായിട്ട് ശരിയായിട്ടില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് മെയിനായിട്ട് പോകാത്തത്. പിന്നെ ചെറിയ പേടിയും കാണും, റോഡ് വഴി വേണമായിരിക്കും ചിലപ്പോൾ പോകാൻ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ കാണും ചിലപ്പോൾ ഇനി പുറത്തേക്ക് റോട്ടിലേക്കൊക്കെ പോകാനായിട്ട്. എന്തായാലും ഈ ഒരു വണ്ടി ഇടിച്ചിട്ടുള്ള സ്കൂട്ടർ എന്നാണെന്ന് തോന്നുന്നു. കാരണം സ്കൂട്ടറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വല്ലാത്ത പേടിയാണ്. ബാക്കി ഏത് വണ്ടി വരുമ്പോൾ ഇത്രയും പേടിയില്ല, സ്കൂട്ടറിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവിടെ കിടക്കണപ്പോൾ വയലുകൂടെ പോയ ഒരാൾ ജസ്റ്റ് പറഞ്ഞാണ് ഇവിടെ ഒരു പൂച്ച കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഫുഡൊന്നും കൊടുത്തില്ല, എന്നാലും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ പുറകെ കിടന്നിട്ട് ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിശന്നിട്ടാണെന്നുണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഇണക്കമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിഷൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ആളൊന്ന് തൊട്ടൊക്കെ നോക്കിയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, അഗ്രസീവ് ഒന്നും അല്ലായിരുന്നു നമ്മുടെ അടുത്തത്ര. അത്യാവശ്യം ആണെങ്കിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ജസ്റ്റ് ഇനി അടുത്തെങ്ങും വേറെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല, ഇവിടെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നി. അപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ പരിസരത്ത് തന്നെ നിൽക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം പോകുന്നൊന്നുമില്ല, ഇപ്പോൾ നമ്മളിവിടെ തന്നെ കൂടിയേക്കാണ്. എന്തായാലും ഞാൻ എൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ആൾ നടക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വെച്ച സ്ഥലത്തു നിന്ന് മാറിയിട്ട് വേറൊരു മരത്തിൻ്റെ ചൂടിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നടക്കാമെന്നുള്ളൊരു തരത്തിലായിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള സമയം ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ ആൾ ആ ഒരു രാത്രി ഫുള്ള്, പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ വീടിൻ്റെ സൈഡിൽ കിടന്ന് കറങ്ങിയടിച്ച് നടന്ന്. അങ്ങനെ നമ്മളതിൻ്റെ ജസ്റ്റ് ഫുഡൊക്കെ കൊടുത്തു. കുറേ നേരം കിടന്ന് കരഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. ഈ ഒരു വിഷ്വലിൽ കാണാനായിട്ട് സാധിക്കും, ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെയാണ് ഫുൾ ടൈം ഈ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഫുൾ ടൈം നടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഓടിച്ചൊന്നും വിടുന്നില്ല ഇതുവരെ, കാരണം കാല് ഫുള്ളായിട്ട് സെറ്റൊന്നും ആയിട്ടില്ല. അതായത് ഇപ്പോഴും